രാവിലെ തന്നെ മീൻ പിടിക്കാൻ ഇറങ്ങിയേക്കുവാണ്. അപ്പം അത്യാവശ്യം നല്ല റിസ്കി ആയിട്ടുള്ള പ്ലേസ് ആണ്. അപ്പം ഈ പുഴ സൈഡ് തന്നെ ഓടയൊക്കെ കയറി ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പം ഇതൊക്കെ കടന്നിട്ട് വേണം, നമ്മുടെ ഒരു സീക്രട്ട് സ്പോട്ടുണ്ട്. അപ്പം അങ്ങോട്ടേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല റിസ്കി ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ ഇപ്പം അവിടെ നിന്ന് നേരെ കയറി കഴിഞ്ഞിട്ട് ഒരു റബ്ബർ തോട്ടത്തിൻ്റെ അതിലേക്ക് കൂടെയൊക്കെ പോകണം. അപ്പം ഈ പുഴ സൈഡിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാമെങ്കിലും അത്യാവശ്യം നല്ല മരങ്ങളുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ മരോട്ടിക്കാന്നുള്ളൊരു മരമുണ്ട്. അപ്പോൾ അതിൻ്റെ കായ തിന്നാൻ വേണ്ടി ഇത് മഷീർ ഒഴുക്കിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് എന്തായാലും പതിയെ ഒന്ന് കാസ്റ്റിംഗ് ഒക്കെ തുടങ്ങിയേക്കുവാണ്. അപ്പം എന്താ അടിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. ഞാനിപ്പോൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒഴുക്കുള്ള സ്ഥലത്തിൻ്റെ കുറച്ച് മേലിലോട്ടായിട്ടാണ്. അപ്പോൾ ഞാൻ നല്ല വോപ്ലവർ ലൂറാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മഷീർ ഈ ഒഴുക്കിൽ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ കായ തിന്നാൻ വേണ്ടി ഇങ്ങനെ നോക്കി വെക്കുന്നുണ്ട്. അപ്പം ഈ സമയത്ത് അതിൻ്റെ മുമ്പിലൂടെ നമ്മുടെ ഈ ലൂറ് പോയി കഴിയുമ്പോൾ സ്ട്രൈക്ക് എന്തായാലും ഉറപ്പായിട്ട് തരും. അപ്പം നമ്മൾ കണ്ടിന്യൂസ് കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പം നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ടാലും മീൻ അവിടെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് വന്ന് സ്ട്രൈക്ക് തരുന്നതായിരിക്കും. ഗൈസ് നമ്മൾ സ്പോട്ട് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തേക്കുവാണ്. താഴേന്ന് സ്ട്രൈക്കൊന്നും തന്നില്ല, അതുകൊണ്ട് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി മാറി നോക്കുവായിരുന്നു. അപ്പം ഇതേപോലെ നല്ല ഒഴുക്കുള്ള സ്ഥലത്ത് ഓരോ ഒഴുക്കുള്ള സ്ഥലം കാണുമ്പോൾ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് പോയി പോയി നോക്കുവായിരുന്നു. അപ്പം മീൻ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് തരും, ഇല്ലെങ്കിൽ നമുക്ക് അടുത്തടുത്ത സ്പോട്ടിൽ ഇങ്ങനെ പോയി പോയി നോക്കുവായിണ്ട്. ഈ മഷീർ ഉണ്ടാകുമ്പം ഇത് കൂട്ടത്തോടെ ഉണ്ടാവുക, ഓരോന്നോരോന്നായിട്ടൊന്നും നിൽക്കത്തില്ല. നമ്മളെ ഇപ്പം എന്താ പറയുക, ഈ രോഹവും അങ്ങനത്തെ ഒക്കെ ഇല്ലേ കട്ടിലേയും, ചിലതൊക്കെ സെറ്റായിട്ട് നടക്കത്തില്ലേ, അതേപോലെയാണ് ഇതും കൂട്ടത്തോടെ നടക്കും. അപ്പോൾ ആ ടൈമിൽ ഇതേപോലെ നല്ല തെളിവിന് വന്ന് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഇത് സ്ട്രൈക്ക് തരും. നല്ല വെയിൽ വന്നിട്ട് ഇതേപോലെ വെള്ളം നല്ല തെളിവാണെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവിടെ നല്ല ഒഴുക്കിന് മുകളിലൊരു കായുണ്ട് മരോട്ടിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കായൽ വന്നിട്ട് പിടിക്കുന്ന ഈ കാ തിന്നാൻ വേണ്ടി ഇവിടെ മീൻ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇനി ഉറപ്പൊന്നുമില്ല മീൻ കിട്ടുമെന്ന്, നമുക്ക് ജസ്റ്റ് വെറുതെ ട്രൈ ചെയ്ത് നോക്കാന്നേ ഉള്ളൂ. ഇതൊക്കെ ഒരു ലക്കിൻ്റെ പുറത്ത് വന്നിട്ട് എറിയുന്ന ലക്ക് വേണം കേട്ടോ, ഒരു മിനിമം ലക്കെങ്കിലും ഉണ്ടെങ്കിലേ മീൻ കിട്ടത്തുള്ളൂ. പിന്നെ കുറേ വന്ന് വന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒന്നും പേടിക്കാനില്ല, പിന്നെ ചറ കുറേ അടിയായിരിക്കും. നമ്മുടെ ഹുക്കിൽ ചേറ് കയറി കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ ഗൈസ്, നമ്മളെ പോപ്പുലറിന് ഈ ഒരു സൗണ്ടും പിന്നെ ഇതേപോലത്തെ ഒരു ആക്ഷനും വരുന്നത്.
ഇതുണ്ടല്ലേ ഈ ഒരു സൗണ്ടിൽ കയറിയിട്ടാണ് മീൻ വന്ന് അടിക്കുന്നത്. പിന്നെ ഇത് വെള്ളം തെറിപ്പിച്ചുകൊണ്ട് വരും. അപ്പോൾ ഇത് ഓൾ ബ്ലൂവിൻ്റെ ലൂറാണ് കേട്ടോ. ഗ്രീൻ കളർ നല്ല പടക്കൻ ആക്ഷനാണ്. ഈ ഒരു സൗണ്ട് കേട്ടിട്ടാണ് മീൻ വന്ന് പിടിക്കുന്നത്. മീൻ അടിച്ചിട്ടുണ്ട്. അപ്പം മീൻ പാറേൻ്റെ ഇടയ്ക്ക് കൊണ്ട് ഉടക്കിച്ചാണ് മീൻ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം സൈസുള്ള മീനാണ്, സൈസുള്ള മീനാണ്. അപ്പോൾ തളർത്തിയിട്ട് പിടിക്കണം. അപ്പോൾ മീനവിടെ ഒഴുകി തന്നെ നിന്നിട്ടാളെ മീൻ തളരട്ടെ. അതെ, സ്റ്റിക്കൊക്കെ നല്ല ബെൻഡായിട്ടിരിക്കും. ഇട്ടോന്ന് അറിയത്തില്ല, അത് ട്രൈ ചെയ്ത് നോക്കാം. മീൻ ഹുക്ക് എന്തായാലും പിടിപ്പിക്കത്തില്ലാന്ന് തോന്നുന്നു. കുറച്ച് നേരം പിടിച്ചു നോക്കാം, മീൻ തളരുമോ നോക്കാം. ഏകദേശം നടുക്കായിട്ടുള്ള നല്ല വലിയ വലിച്ച നോക്കാം, കിട്ടുമോ നോക്കാം, കിട്ടുമോ നോക്കാം. എന്തായാലും നമ്മൾ ബലം കളിക്കാൻ നിൽക്കണ്ട. നമ്മൾ ബലം കളിച്ചു കഴിഞ്ഞാൽ മീനൊരു പോക്ക് പോകും. എന്തായാലും ഹുക്കിൽ നിന്ന് പോയിട്ടില്ല സാധനം. സാധനം എത്ര അങ്ങനെ ബ്രിഡ്ജ് ചെയ്ത് നോക്കാം. പവർ സാധനമാണ്. ഹുക്കപ്പ് അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ടൈമുണ്ട്, തളർത്തി പിടിക്കാം. മീനെന്തായാലും പോയിട്ടൊന്നുമില്ല, ലോറി തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. മീനെന്തായാലും തളരട്ടെ. ഓ ഗൈസ്, നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്, വെയിറ്റിംഗ് ഗെയിം. മീൻ അടിച്ച് ഇത് സ്റ്റിക്കൊക്കെ ബെൻഡായി നിൽക്കുമോ. ഓ ഗൈസ്, ഇത് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. കിട്ടുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. വല്ലാത്ത അവസ്ഥയിലുള്ള മീനാണെങ്കിൽ ഒഴുകി നനങ്ങുന്നില്ല, ഒട്ടക്ക സാധനമാണ്. നമ്മളിത് മീനിനെ സൈഡിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മീന് നല്ല വലി വലിച്ചായിരുന്നു, നല്ല ഫൈറ്റ് തന്നായിരുന്നു. ഒഴുക്കിന്നപ്പം നമുക്ക് ഇപ്പോഴാണ് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇത് കണ്ടില്ലേ, മീനിനെ ഞാൻ സൈഡിലോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സൈഡിൽ കൂടി കയറ്റാനാണ് ഞാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പം നല്ല പിടുത്തം പിടിച്ചായിരുന്നു. അപ്പോൾ മീനിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ ഓൾ ബ്ലൂവിൻ്റെ ലൂറിലെ കയറി അടിച്ചേക്കുന്നത് കേട്ടോ. മീന് തളർന്നിട്ടൊന്നുമില്ല. നമ്മൾ ഈ സൈഡിലേക്ക് കൂടി നല്ല വലിച്ച് കയറ്റാൻ നോക്കുവാണ്. അപ്പം അത്യാവശ്യം ഇന്ന് നല്ല വെയിലുള്ളതുകൊണ്ടാണ് മീനിനെ ഇന്ന് കിട്ടിയത് കേട്ടോ. വെയിലും പിന്നെ ഇതേപോലെയുള്ള നല്ല തെളിവും ഉണ്ടെങ്കിൽ നമുക്ക് മഷീർ പിടിക്കാൻ നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. ഇതേപോലെ നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ മഷീർ തീർച്ചയായിട്ടും നമുക്ക് ലൂറിലടിക്കും. അപ്പോൾ ഇത് നല്ല പ്രോപ്പർ ഹുക്കപ്പ് ആയതുകൊണ്ടാണ് ഞാൻ മീനിനെ ഇങ്ങനെയിട്ട് കളിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് തളർത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം ഇങ്ങനെ കളിപ്പിച്ചു കഴിഞ്ഞാൽ മീൻ ലാസ്റ്റ് ഇങ്ങനെ മലക്കും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് സുഖമായിട്ട് ഇതിനെ വലിച്ച് കറക്കി കയറ്റാൻ എളുപ്പമാണ്. അപ്പം ഞാനെന്തായാലും ഇത് നല്ലോണം തളർന്നിട്ടേ കയറ്റുന്നുള്ളൂ. അപ്പോൾ ഞാനിനി ഇത് കയറ്റിക്കാനായിട്ട് ഉള്ള ഇത് കാണിച്ചു തരാം കേട്ടോ. ദേ ഗായ്സ്, നമ്മുടെ പെടക്കണ കറ്റി. അപ്പോൾ നമുക്ക് ബ്ലൂ ഫിന്നാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. അപ്പോൾ നല്ല പ്രോപ്പർ ഹുക്കപ്പ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒറ്റക്കൈ കൊണ്ട് അത്ര റിസ്ക് എടുത്ത് വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ ചെസ്റ്റ് മൗണ്ട് സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇതുണ്ടല്ലേ ഹുക്കപ്പ്, നല്ല കിടിലം ഹുക്കപ്പായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട്. ഇതുണ്ടല്ലേ, കണ്ടോ, മീന് വാ തുറന്ന് കാണിക്കുന്നുണ്ട്. ഇതേ നല്ല ഹുക്കപ്പാണ് ഇത്. നമ്മളെ സ്റ്റോമിൻ്റെ ലോറുണ്ടല്ലോ, സ്റ്റോമിൻ്റെ സെർച്ചിക്ക് അതിൻ്റെ ഹുക്കാണ്, നല്ല പടപ്പൻ ഹുക്കാണ്. അപ്പം ഒന്നും പറ്റത്തില്ല. ഞാനിപ്പം കുറേ മീനിനെ പിടിച്ചു ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഒന്നും പറ്റത്തില്ല. ഇന്നലെ രണ്ട് മൂന്നെണ്ണൊക്കെ മിസ്സായി പോയായിരുന്നു. അപ്പം ഇന്ന് എന്തായാലും ഒന്നിനെ കിട്ടി കേട്ടോ. സമയം നല്ല സൈസ് ഉണ്ട് സാധനം, ഞാൻ കാണിച്ചുതരാം സൈസ്. ഉയ്യോ, ഇത്രയും ഉണ്ട്, വലിയ മീനാണ് കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്നത്. അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ലൂറൊക്കെ മേടിച്ച് ഇറങ്ങി നോക്കുക. അപ്പോൾ ഇപ്പം മഷീർ സീസണാണ്. അപ്പം സീസണ് നിങ്ങൾക്കിപ്പോൾ മീൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റുവാണെങ്കിൽ എന്നെ വിളിച്ചോ. എനിക്കിപ്പോൾ ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുവന്നതായിരിക്കും. അപ്പം മീൻ കിട്ടണമെന്നൊന്നുമില്ല എല്ലാ ദിവസം പോയാൽ. പക്ഷേങ്കിൽ നിങ്ങളും കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ മഷീർ പിടിക്കുന്ന എന്തെങ്കിലും ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി, ഞാൻ എല്ലാത്തിനും ഉത്തരം പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ ലീഡർ ലൈനൊക്കെ പണ്ടത്തെ തന്നെ, നമ്മുടെ സിറോക്കിൻ്റെ റോഡ്, പിന്നെ യുമോഷീൻ്റെ റീല്, സ്പൈഡർ ബ്രെയ്ഡ്, ബ്രെയ്ഡൊക്കെ ഇത് ഉരഞ്ഞ് പൊട്ടാനായി. പിന്നെ 2 മീറ്റർ ലീഡർ ലൈന്, പിന്നെ നല്ല പടക്കൻ ലൂറും. ലൂറിൻ്റെ കളറൊക്കെ പോയി, പക്ഷേ മഷീർ കളറില്ലാത്ത ലൂറിനാണ് കേട്ടോ അടിക്കുന്നത്.
പുള്ളി സാധനമാണ് ഗൈസ്. അപ്പം ഒന്നും പറയാനില്ല, ഇന്ന് തളർത്തുന്ന വീഡിയോ എടുക്കാൻ പറ്റി. അപ്പം മഷീർ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. മീനിനെ ഞാൻ പിടിക്കുന്ന എനിക്ക് എടുക്കാൻ പറ്റി. അപ്പം അയ്യോ പടക്കുന്നുണ്ട്. അപ്പം ഉണ്ടല്ലോ, ഞാനിത് പിടിക്കുന്ന ശരിക്കും ഞാൻ മൗണ്ട് വെച്ചിട്ടല്ല എടുത്തത്. കയ്യിൽ ഒരു കയ്യിൽ മീനിനെ പിടിച്ച് തളർത്തിക്കൊണ്ടിരിക്കുക, എന്നിട്ട് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുമായിരുന്നു. അപ്പം മീനെ എങ്ങനെയോ കര കേട്ടിട്ടുണ്ട്. നിങ്ങൾ പിടിക്കുന്ന സംഭവം എടുക്കണമെന്ന് പറയുന്നുണ്ട്. ഞാൻ ആദ്യം ഇത് സ്ട്രൈക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആഹയാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പിന്നെയും വന്ന് സ്ട്രൈക്ക്, ഞാൻ ആ സ്ഥലത്ത് തന്നെ എറിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ കയറി അടിച്ചതാണ്. അപ്പം തളർത്തുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. കൈയൊക്കെ നല്ല വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ മീൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മീൻ സെറ്റാണ്, വലിയ ഒരു 2.25 കിലോ 3 കിലോ അത്ര ഉണ്ടാവും. ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഇന്ന് വന്നേ. ഞാൻ ഇന്നലെ ഒരു മീൻ അടിച്ചായിരുന്നു. അപ്പം എനിക്ക് അതിൻ്റെ എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ. അപ്പം ഇന്ന് എന്തായാലും ഞാൻ ഹാപ്പിയാണ്, വീഡിയോ എടുക്കാൻ പറ്റിയല്ലോ. അപ്പം ഞാൻ നിങ്ങൾക്ക് മീനിനെ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് നമുക്ക് അൺഹുക്ക് ചെയ്യണം സാധനം. നല്ല പടക്കാച്ചി ഹുക്കാണ് കയറിയേക്കുന്നത്, കണ്ടില്ലേ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഹുക്ക്, ചെറിയൊരു ഹുക്ക് മാത്രം ഇതിനെ പിടിക്കാം. പിന്നെ വേറെ ഇതിന് പുറത്തോട്ട് ഒന്നും കയറിയിട്ടുണ്ട്, അതും കൂടി എടുക്കണം. നല്ല സൈസുള്ള മീനാണ്ടേ, അപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇത് കണ്ടില്ലേ, ഇവിടെ അങ്ങോട്ടൊരു ഹുക്ക് കയറിയിട്ടുണ്ട്. അപ്പം മീൻ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി സർവൈവ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. നല്ല ഹുക്ക് രണ്ടും കയറിയായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ള മീനായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ള മീനായിരുന്നു. ഇത് കണ്ടില്ലേ, നല്ല ബ്ലൂ ഫിൻ മഷീറാണ്.